എപ്പോഴും ആളുകൾ കാലത്തിനൊത്ത് മാറിക്കൊണ്ടേയിരിക്കും, ആൾക്കാർ ചേഞ്ചസുകൾ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്, ആൾക്കാർ മറ്റ് തരംതിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പുതിയ തലമുറ പഴയ തലമുറ. അപ്പോൾ ഈ ഏറ്റവും പുതിയ തലമുറയ്ക്കനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വന്നുണ്ട്. നമ്മുടെ ജീവിത ശൈലികളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ശൈലികൾ മാറുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോഴൊക്കെ പഴമയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. അതായത് അവരുടെ ചെറുപ്പകാലത്ത്, അതായത് ഇച്ചിരി പ്രായം ചെന്ന ആൾക്കാരാണുണ്ട്, അവരുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പുള്ള ആ പഴമയെ ഇപ്പോഴും അതേപോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ തന്നെ ഇച്ചിരി രീതിയിൽ പഴയതും എങ്കിൽ പുതിയ രീതിയിലും ആയിട്ട് പണി കഴിപ്പിച്ച ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 5.5 സെൻറ് സ്ഥലത്തിൽ 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂമിൻ്റെ ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. കാസ്റ്റൈനിൽ തീർത്ത ഒരു ഗേറ്റാണ് ഇവിടെ കാണുന്നത്. അത് ഫുൾ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നു. അതിനൊറ്റ നിറം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതെ, ഈ സ്ലൈഡിംഗ് ഡോറും ആ ചെറിയ പോർഷൻ ഡോറും തുറന്ന് അല്ലെ ഗേറ്റും തുറന്ന് നമ്മളെ സ്വീകരിക്കുന്നത് നല്ല വിശാലമായൊരു സ്പേസിലേക്കാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയൊരു കാറ് കവേർഡ് കാർ പാർക്കിങ്ങിൽ യൂസ് ചെയ്യാം. ഒരു ഇന്നോവ ക്രിസ്റ്റ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം. അത്രയും വലിയൊരു വണ്ടി കവേർഡായിട്ട് കാർ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കവേർഡ് അല്ലാത്ത രീതിയിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ 2 കാറ് പാർക്ക് ചെയ്യാം. ഒന്ന് പുറകിലും ഒന്ന് മുമ്പിലുമായിട്ട് 2 കാറ് പാർക്ക് ചെയ്യാം. 3 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. തറകൾക്ക് നൽകിയിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും ഉള്ള പുറത്ത് പാകുന്ന ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം ആ ഡിസൈൻ നല്ല മനോഹരം നൽകിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് ഈ ജനാലകളുടെ ഈ ഇവിടെയൊക്കെ നൽകിയിരിക്കുന്ന ചെറിയ പോർഷൻ ഡിസൈൻസൊക്കെ പഴയ വീടിനെ അല്ലെ പഴയ വീടുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ ആ ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ വലിയ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ചെടികളും മറ്റും നടാൻ വേണ്ടി യൂസ് ചെയ്യാൻ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പോർഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ടർ കണക്ഷൻ വരുന്നത്, വെൽ വാട്ടറും വരുന്നുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇവിടെയാണ് പൈപ്പ് കണക്ഷൻ്റെ ടാങ്ക് വരുന്നത്, വാട്ടർ ടാങ്ക് വരുന്നത് ഇവിടെയാണ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഇവിടെ കിണറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്, ഈ സൈഡിലാണ്. പക്ഷേ കിണറിന് ഒരു മൂടിയായിട്ട് അവരൊരു വല മാത്രമേ വെച്ചുള്ളൂ. ഇത്തിരി ഉയർത്തി പണിയാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു, പക്ഷേ അത് അവർ അവരുടേതായ രീതിയിൽ പണിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഫുള്ളായിട്ട് എന്നും പതിവിലിനേക്കാൾ ചെറിയൊരു വിപരീതമായിട്ടും ഫുൾ എക്സ്റ്റീരിയറും അല്ലെ ഇതിൻ്റെ ചുറ്റുപാടുകളും മൊത്തം ഒന്ന് കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മോട്ടറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനുശേഷം ദേ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ 2 ടാങ്കുകൾ നൽകിയിട്ടുണ്ട്. അത് ഡ്രൈനേജ് വെള്ളം, അതായത് അടുക്കളയിൽ സിങ്കിൽ നിന്നും മറ്റുമുള്ള വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ടാങ്കുകൾ, അവിടെ ചെറിയ 2 ടാങ്കുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇവിടെയും നൽകിയിട്ടുണ്ട് ചെറിയൊരു ഡ്രൈനേജിനുള്ള സംവിധാനം. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിന് സേഫ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിൽ, അതായത് കിണർ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വളരെ ഇപ്പുറത്തെ സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെ സേഫ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത്. അത് ഇവിടെയായിട്ടാണ്, നീളത്തിലാണ് സേഫ്റ്റി ടാങ്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സോ ഈ വീടിൻ്റെ ചുറ്റും കണ്ട് നമ്മൾ ഫുള്ളായിട്ട് കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഫുള്ള് ടൈലിട്ട് എന്താ പറയുക ഒരു മറച്ചിട്ടുണ്ട്, ശകലം പോലും മണ്ണ് കാണുന്നില്ല. മണ്ണ് ഞാൻ ആകെ കണ്ടത് ഇവിടെ കുറച്ച് പോർഷനിലാണ് മണ്ണ് കണ്ടത്, വേറെ എങ്ങും മണ്ണ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ മലയാളികൾ ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല. മലയാളികൾ എന്ത് ചെയ്യണം, ഞാൻ എപ്പോഴും എല്ലാ വീടുകളും പറഞ്ഞാൽ കൃഷി ചെയ്യണം, അല്ലെ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യണം, ചെറിയ നമ്മൾ ഗ്രോ ബാഗ് വെച്ച് കൃഷി ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മളിതേ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ആ തൂണിൻ്റെ ഇവിടെ തന്നെ ചെറിയ സ്റ്റോണുകൾ പോൾ ഇത് വെച്ചിട്ട് ആ തൂണിനെ മനോഹരമാക്കിയിരുന്നു. ഒപ്പം ഹലോ എന്ന് എഴുതിയേക്കുന്ന ചെറിയൊരു കൊയറ് വെച്ച് ചെയ്തേക്കുന്ന ഒരു മാറ്റുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഈ സിറ്റ് ഔട്ട്, നോർമൽ നമ്മളെ എല്ലാ വീടുകളിലും ഇപ്പോൾ സിറ്റ് ഔട്ടുകളും മറ്റും കാണുന്ന ഗ്രാനൈറ്റ് ആണെങ്കിൽ ഇവിടെ ടൈൽ വെർട്ടിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ വൈറ്റ് ടൈലിനകത്ത് ഒരു ചെറിയ ചുമന്ന കളറിലുള്ള ചെറിയൊരു ടൈലിൻ്റെ പീസുകൾ വെച്ച് അതിനൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു ഗ്രേ കളർ തീം, ഇവിടെ ഫുള്ള് വീടിൻ്റെ കളർ തീം ഡാർക്ക് ഗ്രേയും വൈറ്റും കൊണ്ടിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ഡിസൈൻസ് നടത്തിയിരിക്കുന്നത്. ആ ഡിസൈൻസ് നമുക്ക് ദേ ഈ ഒരു വലിയ ഇവിടെയും കാണാം, ഈ ഒരു വാളിലും കാണാം. ദേ ഇതാണ് നമ്മുടെ മെയിൻ കവാടം. ഈ കവാടത്തിൽ അതിന് മുകളിലോട്ടും ഒരു തടിയുടെ തന്നെ ഒരു ഡിസൈൻ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്, ഞാനതുവരെ കണ്ടിട്ടില്ല. എന്തായാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാഴ്ചയാണ്, അത് നല്ലൊരു കാര്യം. 2 വിൻഡോകളുടെയും നടുക്ക് 2 ഈ മെയിൻ വാതിലുകളുടെയും സൈഡുകളിലായിട്ട് 2 ഫ്രഞ്ച് വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, വൺസ് യെസ്. മഹാഗണിയിലാണ് വീടിൻ്റെ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്.
ആ മനോഹരമായ വലിയ ഡോറ് കഴിഞ്ഞ് നമ്മളെ ലിവിങ് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇതൊരു വലിയ ഹാളാണ്. ഇവിടെ നാല് പാളി എന്താ പറയുക വലിയ ഫ്രഞ്ച് വിൻഡോകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാണ് ഇവിടെ ടി വി വെക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏരിയ. അത് നമ്മുടെ മൾട്ടിവുഡ് വെച്ച് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിൽ എൽ ഇ ഡി സ്ട്രിപ്സ് വെച്ച് അതിന് മനോഹരമായിട്ട് ലൈറ്റിങ്ങും കൊടുത്ത് അതിന് കാണാൻ നല്ല ഭംഗി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ചെറിയ രണ്ടതേ സ്റ്റീലിൻ്റെ ലൈൻസും മറ്റും കൊടുത്തിട്ടുണ്ട്. ക്രോമിയം ലൈൻസും കൊടുത്തേക്കുന്നതും കാണാൻ നല്ല ഈ തടിയിൽ ആ ഒരു ലൈറ്റ് ഇത് മെറ്റീരിയൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കാര്യമാണ്. ഇവിടെ എല്ലാം അതിന് വേണ്ട സ്പേസുകളും ഈ തടിയിൽ തീർത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെയും രണ്ട് ജനാലകളും നൽകിയിട്ടുണ്ട്. അതെ, ഈ രണ്ട് സൈഡിലും ജനാലം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു സ്പേസും ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ രണ്ട് എൽ ഇ ഡി ബൾബുകൾ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക ഒരു ഗ്രേപ്പ് കളറും അതേപോലെ വൈറ്റ് കളറും വെച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ടൈലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിസൈൻ ഇവർ നൽകിയിട്ടുണ്ട്. വൈറ്റിലും അതേപോലെ റെഡ് കളറുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ. ഇത് ഇച്ചിരി പഴയ ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പഴമയെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടേണ്ടതാണ്. ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്ല സോറി ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു മൾട്ടിവുഡ് വെച്ചിട്ടുള്ള ഒരു പാർട്ടീഷൻ ഏരിയ കഴിഞ്ഞിട്ട് അതിനൊന്ന് ഒരിച്ചിരി പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒന്ന് വേർതിരിച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അവിടെ നമുക്ക് നല്ല ചെടികളോ നല്ല എന്താ പറയുക ചെറിയ ഫ്ലവേഴ്സോ ഫ്ലവർ വൈസുകളോ ഒക്കെ വെച്ച് മനോഹരമാക്കിയ നല്ല ഭംഗിയായിരിക്കും. സ്റ്റെയർ കേസ് പോകുന്ന അതിന് തൊട്ട് അടിയിൽ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ഏരിയ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻവെർട്ടർ വെക്കാം. അപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഒപ്പം തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദേ ഇതാണ് ബാത്തക്സിൻ്റെയാണ് ഇവിടെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഇത് ധാരാളം സ്റ്റോറേജ് സ്പേസ്. ഈ സ്റ്റോറേജ് സ്പേസിനൊക്കെ അടിയിൽ എൽ ഇ ഡി സ്ട്രിപ്സ് വെച്ച് നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസസ്സാണ്. അടിയിലും ധാരാളം സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ വലിയൊരു ജനാല നൽകിയിട്ടുണ്ട്. മൂന്ന് വാളയുടെ ആ ജനാല ഉണ്ടായത് തന്നെ അവിടെ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. തുറന്നിട്ട് നല്ല രീതിയിൽ വായുവും വരും. അതേപോലെ തന്നെ നമ്മളിതേ ഈ ഭിത്തിയിലും വേറൊരു കളർ തീം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിൽ മാത്രമാണ് അവിടുന്ന് അതായത് നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു ഭിത്തിയാണ്. അതുകൊണ്ടാണ് ഇവർ ഇതിന് ഈ ഒരു കളർ തീം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ഒരു വീടിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മെയിൻ ഇത് എന്ന് പറയുന്നത് ആ വീടിൻ്റെ അടുക്കളയാണ്. സോ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അടുക്കളയുടെ വാതിലും ചെയ്തിരിക്കുന്ന മഹാഗണിയിൽ തന്നെയാണ്. ഗ്ലാസും മഹാഗണിയും കൊണ്ട് തീർത്തിയാണ് അടുക്കള. നല്ല വിശാലമായൊരു അടുക്കളയാണ്. അടുക്കളയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഇവിടെ ബെഞ്ച് ഈ ഒരു ബെഞ്ച് ടോമിന് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട്. വൈറ്റും ഗ്രേയും കൊണ്ടുള്ള കളർ തീമുകളാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ സൺബ്ലേസിൻ്റെ ഒരു ഇലക്ട്രോണിക് ചിമ്മിനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ഇനി ഇതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈറ്റും ഗ്രേയും കൊണ്ടുള്ള മൾട്ടിവുഡിൽ തീർത്ത സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാനുള്ളത്. എല്ലാം ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട് കേട്ടോ. ഇത് ഇവിടെ എല്ലാം ഉണ്ട്. ഈ ഒരു സൈഡ് ദേ താഴത്ത് നോക്കിക്കേ കണ്ടോ. ഇനി അത് കൂടാതെ തന്നെ സിങ്കിന് അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഈ സിങ്കിൻ്റെ ദേ ഇവിടെ തന്നെ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ഒരു വുഡിൻ്റെ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ അപ്പുറത്തേക്കോ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്കോ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഒപ്പം തന്നെ ദേ ഇവിടെ ഒരു വേറൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടോ. ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് എടുക്കുകയും ഇത് വേറെ അഡീഷണൽ വാങ്ങിക്കാൻ കിട്ടുകയൊക്കെ ചെയ്യും. ഇത് ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം ഓരോ സാധനങ്ങളോട് വെക്കാം. ഇവിടെയും അഡീഷണൽ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെക്കുന്നതനുസരിച്ച് അകത്തോട്ട് കയറി പോകും. തുറക്കുമ്പം പുറത്തോട്ട് ഇറങ്ങി വരും. അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയുള്ളൊരു ഏരിയയാണ്. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലും ഒരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. അത് നല്ല രീതിയിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മേളിലും ഈ പറഞ്ഞ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ സാധിക്കും. ഇനി നമ്മൾ വരുന്നത് രണ്ടാമത്തെ അടുക്കളയിലേക്കാണ്. ഈ അടുക്കളയിൽ
നമ്മൾ നോർമൽ ഡേ തുറന്നിടാം, വെട്ടം കയറട്ടെ അല്ലേ. ആ നോക്കിക്കേ, ഇതാണ് ഇവിടെയും അതേ അവിടെ കണ്ട അതേപോലെ തന്നെ വൈറ്റ് ആണ്. ഇവിടെ ഗ്രേ കളർ യൂസ് ചെയ്തിട്ടില്ല, വൈറ്റ് കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ ഗ്രാനൈറ്റിൻ്റെ ബെഞ്ച് ടോപ്പുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ്. താഴത്തും അറൺ സ്പേസസും ഉണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഈ പ്രായമായ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ എല്ലാ വീടുകളും കാണുമ്പോൾ മുകളിലത്തെ നിലയിലായിരിക്കും കുറച്ച്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായ അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കും ഒന്ന് തുണി കഴുകണം എന്നുണ്ടെങ്കിൽ താഴെ തന്നെ കഴുകാം. അതിന് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അടുക്കള നമ്മൾ കണ്ടിരിക്കുന്നു. നല്ല സ്പേഷ്യസായ അടുക്കളയാണ്. അടുക്കള രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതും നല്ല മനോഹരമായ അടുക്കള തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് താഴത്തുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് ഈ വീടിൻ്റെ സോറി ഞാനിപ്പോൾ മറിഞ്ഞു വേണം, ഇടിച്ച് തട്ടിപ്പോയി. അപ്പോൾ സോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയും ഗ്രേയും വൈറ്റും കൊണ്ടുള്ള ഒരു സ്ക്വയർ ഡിസൈൻസ് വരുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് ആണ് വർക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ട് ഭിത്തികളിലും ജനാല നൽകിയിട്ടുണ്ട്. ഒരു ഭിത്തിയിൽ രണ്ട് പാളികളുള്ള ജനാലയും, അതേപോലെ തന്നെ ഇവിടെ ഒരു ഭിത്തിയിൽ സിംഗിൾ പാളികളുടെ രണ്ട് ജനാലകൾ രണ്ട് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അതും നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കടന്നു. ഇവിടുത്തെ കബോർഡ്സ് ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ പോലെയൊക്കെ ഇരുന്ന് അവിടെയും യൂസ് ചെയ്യാനുള്ള മൾട്ടി വുഡ് തന്നെയാണ് ഈ ഒരു സ്പേസും നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് മിററും ഇവിടെ നൽകിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. ഇവിടെ തന്നെ ഒരു മറ്റേ നമുക്ക് ഒരുങ്ങാനും ഒക്കെ പറ്റും. ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് അതിനെ ഉപയോഗിക്കാം. നല്ലൊരു ലൈറ്റ് കളേഴ്സുള്ള ഒരു 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 ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ബാത്റൂമിൻ്റെ ഡോറുകൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് തുറന്ന് ബാത്റൂമിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇച്ചിരി ഇരുട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡാർക്ക് കളർ തീമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത്. അത്യാവശ്യം നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇനി നമ്മൾ വീണ്ടും പഴയ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഈ ഡൈനിങ് ഏരിയയിൽ ഇവിടുത്തെ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അവിടെയും സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്. ഇതാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ കയറി വരുമ്പോൾ തന്നെ വേറൊരു കളർ തീം നമ്മളെ ഇത് ചെയ്യുന്നു. ഇവിടെ ഒരു ഭിത്തിയിൽ വേറൊരു കളർ തീം കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ട് പാളി സിംഗിൾ പാളി ജനാലകൾ രണ്ട് സൈഡുകളിലും കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട്. ഇവിടെയും പ്യുവർ വൈറ്റ് കളർ ടൈൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിൽ രണ്ട് പാളി ജനാല കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ കളർ തീം ഒരു വെറൈറ്റി കളർ, ഡാർക്ക് കളർ, ഗ്രേ കളറും അതേപോലെ തന്നെ ഒരു ഒരു പച്ച കളർ, ഡാർക്ക് പച്ച കളറോ അല്ല അങ്ങനെ പറയാൻ പറ്റുന്നൊരു കളറും ഒക്കെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ കളറ് പറയുമ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ്, എൻ്റെ വൈഫ് എപ്പോഴും എന്നോട് പറയുന്നത് ഞാൻ നിറങ്ങളൊന്നും പറയരുത് എന്ന്. കാരണം ഞാൻ നിറങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറയില്ല. എനിക്കാകെ പോകെ അറിയുന്ന നിറം ഏഴ് നിറം മാത്രമാണ്. മഴവില്ലിനകത്തുള്ള നമ്മൾ യുജിയോർ പഠിച്ചിട്ടുള്ള ആ നിറങ്ങൾ മാത്രമേ അറിയൂ. പക്ഷേ ഈ സ്ത്രീകൾക്കാണല്ലോ പൊതുവെ നിറങ്ങൾ കൃത്യമായും പറയാൻ അറിയാം. അവരോട് റെഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് തന്നെ ഒരുപാട് നിറ വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഞാൻ നമ്മളുടെ ഓഡിയൻസ് ചിലപ്പോൾ വീണ്ടും പറയും ഇത് ആ കളറല്ല കേട്ടോ എന്നൊക്കെ പറയുന്നല്ലോ. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമൊന്നുമല്ല, എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് ദേ കബോർഡ്സ്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയും ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കബോർഡ്സ്. ഇതെല്ലാം നമ്മുടെ ഇതിലാണ് തീർത്തിരിക്കുന്നത്, മൾട്ടി കൂട്ടിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയും ബാത്റൂമിൽ അതേപോലൊരു വർക്ക് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റും ഗ്രേയും ഉള്ള ഒരു വെച്ചിട്ടുള്ള ഒരു ടൈൽ കളർ തീമുകളാണ് ഇവിടെ ടൈലിന് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പം തന്നെ അതേ ബാത്ത് ഏരിയ സെപ്പറേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു വാഷ് ബേസിനും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ മിററും മറ്റും നമുക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ താഴത്തെ നിലയിലെ ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു മുഴുവനായി. ഇനി നമുക്ക് കോണിപ്പടി കയറി മുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഇവിടെ തുടക്കത്തിൽ തന്നെ വൈറ്റും നേരത്തെ കണ്ട ആ ഒരു റെഡ് കളർ പോലുള്ള ഇതുള്ള ടൈലും കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് കയറിപ്പോകുന്നത്. കൈവരികൾ തീർത്തും മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. ഒപ്പം കൈവരികളുടെ സൈഡുകളിലായിട്ട് ഗ്ലാസിൻ്റെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. അതും നല്ല മനോഹരമായിട്ടുണ്ട്.
ഇനി ഈ മഹാഗണിയുടെ ഈ ഒരു ഇതിന് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. ഇനി അവിടെ നിന്ന് മേപ്പോട്ട് നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ, മേളിലോട്ട് നോക്കിയേ, ദേ കണ്ട അവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റൗണ്ട് കളർ സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈൻസ് ആണ് താഴത്ത് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു റൗണ്ടായിട്ടുള്ള റൗണ്ട് കളേഴ്സ് ഒരു ഇതിലുള്ള സീലിംഗ് വർക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതേ കയറി വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് പാളി ജനാലകളിൽ നിന്ന് നമുക്ക് വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് ഇവിടെയും നല്ല രീതി വെളിച്ചത്തെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ആ ജനാലകൾക്ക് മുകളിൽ തന്നെ എയർ വെന്റിലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് ഓപ്പണിങ്സ് വെച്ചിട്ടുണ്ട്. അവിടെ ഗ്ലാസ് വെച്ച് മറച്ചിട്ടില്ല, അത് ഓപ്പണിംഗ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് എൻ്റയർലി പറയാം. അതേപോലെ ഇവിടെ ഈ ഒരു ഭിത്തിയിൽ വലിയൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറിൽ ഉള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ സ്പേസുകൾ വെച്ചിട്ടുണ്ട്. അവിടെ എൽ ഇ ഡി ബൾബുകൾ വെച്ച് ആ ഒരു മോഡലിനെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ നില ഈ രണ്ടാമത്തെ നിലയിലും ഈ പറഞ്ഞ കണക്ക് ആ ടൈലിൻ്റെ ഡിസൈൻസ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ താഴത്തെ കണ്ട കളർ കോമ്പിനേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഡ് ആൻഡ് വൈറ്റ് ആണ് സീലിങ്ങിന് ഒരു നൽകിയിരിക്കുന്നത്. അതിനകത്ത് എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. രണ്ട് ഭിത്തികൾ എന്ന് പറയുന്നതിന് ഉപരി മൂന്ന് ഭിത്തികളിലും ഈ വീട്ടിൽ ജനാലകൾ നൽകിയിട്ടുണ്ട്. ഈ ഭിത്തിയിലൊരു ഒറ്റപ്പാളി ജനാല, ഈ ഭിത്തിയിലൊരെണ്ണം, ആ ഭിത്തിയിൽ രണ്ടെണ്ണം, അങ്ങനെ മൂന്ന് പാളി. അതായത് നല്ല രീതിയിൽ പ്രകാശത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഇവിടുത്തെ ബാൽക്കണികൾക്ക് കൈവരികൾ ഒരുക്കിയിരിക്കുന്നത്. വളരെ ചെറിയൊരു ബാൽക്കണി കേട്ടോ, വലിയ ബാൽക്കണി എന്ന് പറയാനില്ല, വളരെ ചെറിയൊരു ബാൽക്കണി അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് മാത്രമേ ഇവിടെ ഇങ്ങനൊരു ബാൽക്കണി ഉള്ളൂ. ഇനി ഇവിടുത്തെ കബോർഡ്സ് ആണ് കാണേണ്ടത്. മുകളിലും കബോർഡ്സ് നൽകിയിട്ടുണ്ട്, ഏരിയകൾ നൽകിയിട്ടുണ്ട്. ഇത് സ്റ്റോറേജ് ഏരിയകൾ മുകളിലും ഉണ്ട്, താഴത്തും സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി ബാത്റൂം നമ്മൾ താഴെ കണ്ട അതേ കളർ തീം അല്ല, ഒരു ചെറിയൊരു കളറിലും വ്യത്യാസമുണ്ട്. പക്ഷേ ബാത്റൂം സൈസ് ഏകദേശം ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ വീട്ടിലെ നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ഇവിടെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. അതിതാണ് ഇവിടുത്തെ. ഇവിടെ കയറി വരുമ്പോഴേ എനിക്ക് അട്രാക്റ്റ് ചെയ്ത് വേറൊരു കിടക്കും. കബോർഡ്സിനെ എൻ്റെ വേറൊരു രീതിയിൽ, അല്ലെ വാർഡ്രോബ്സിനെ വേറൊരു രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രേയും വൈറ്റും ഉള്ള കളർ തീമാണ്. അതിനൊരു പാർട്ടീഷൻ ചെയ്തൊരു ഡിസൈൻ നല്ല രസമുണ്ട്. അതൊരു വെറൈറ്റിയാണ്. ഇവിടെ ഒറ്റ ഭിത്തിയിൽ മാത്രമേ ജനാലയുള്ളൂ. അത് മൂന്ന് പാളികളുള്ളൊരു വലിയ ജനാല നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് ഇവിടെയും ബാത്റൂം അത്യാവശ്യം ഒരു സ്ക്വയർ ഷേപ്പിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഓക്കെ, അപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിൻ്റെ നാല് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട്. ദേ ബാത്റൂമായിട്ട് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദേ ഇവിടെ ഒരു ബാത്റൂം, ചെറിയൊരു ബാത്റൂം വെച്ചിട്ടുണ്ട്. അതും നല്ല, ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റേ കേസ് ആണ്. അപ്പോൾ മുകളിലാണ് വാട്ടർ ടാങ്ക് എന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊക്കെ നോർമൽ പൈപ്പുകൾ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ ഇവിടാണ് വലിയ രണ്ട് ടാങ്കുകളാണ് ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ ചുറ്റും വീടുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ടെറസ് ഏരിയ ആണ്. ഇവിടെ തുണി ഉണക്കാനും മറ്റും നമ്മൾ വേണമെങ്കിൽ എന്താ പറയുക, ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും നല്ലൊരു സ്പേസ്, ഒരു ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രസ് വർക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ തുണി ഉണക്കുന്നതിനും മറ്റുമൊക്കെ ഇവിടെ നല്ലൊരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു സ്ഥലം കൂടെ ഈ വീട്ടിൽ കാണാൻ ബാക്കിയുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. അത് അതേ ഇവിടെയാണ്, ഈ ഒന്നാമത്തെ നിലയിൽ, അതായത് മുകളിലത്തെ നിലയിൽ നിന്ന് തന്നെ ലോബി ഏരിയയിൽ നിന്ന് പോകുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ ബാൽക്കണി. അതിവിശാലമായ ബാൽക്കണിയാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി അല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാണ് ബാൽക്കണി. അപ്പോൾ നല്ല സ്പേഷ്യസാണ്, നല്ല ഡിസൈൻസാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു വന്നത് നമ്മൾ 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ വീടാണ്.
ഇച്ചിരി പഴയ ഡിസൈനും എനിക്ക് ഇച്ചിരി പുതിയ ഡിസൈനും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എടപ്പള്ളിയിൽ നിന്ന് കുന്നുംപുറം എന്ന് പറഞ്ഞ സ്ഥലം, അതായത് അമൃതയ്ക്ക് പോകുന്ന റൂട്ട് സിഗ്നലിൻ്റെ ഉടൻ തൊട്ടടുത്ത്, അവിടെ നിന്ന് ആ സിഗ്നലിൽ നിന്നൊരു 500 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. മഞ്ഞുമല പോകുന്ന വഴിക്കാണ് ഈ വീട്, വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്നത് 98 ലാക്സ് ആണ് അവർ ചോദിക്കുന്ന വില. അപ്പോൾ നെഗോഷ്യബിളാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടായിട്ടൊക്കെ അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.